എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യു എ യിലെ നമ്പർ വൺ ഇന്ത്യൻ ചാനലിൻ്റെ ചെയർമാൻ മാത്തുക്കുട്ടിച്ചായന് എല്ലാ സ്നേഹവും ആദരവും ഈ സമയത്ത് അമേരിക്കയിൽ നിന്നും വാഷിങ്ടണിൽ നിന്നും ഞാൻ സമർപ്പിക്കുന്നു. അച്ചായൻ്റെ സ്നേഹവും അതുപോലെ തന്നെ കെയറിങ്ങും എല്ലാത്തിനും ആയിരം ആയിരം നന്ദി. വന്ന് കാണാൻ സാധിച്ചത് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ എടുക്കുന്നു. ഈ സമയത്ത് അച്ചായനൊരു പൊന്നാട അണിയിച്ച് ഞാൻ എൻ്റെ സ്നേഹവും ആദരവും ഞാൻ സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു മൊമെൻറ്റോ ഞാൻ വാഷിങ്ടണിൽ നിന്ന് കൊണ്ടുവന്നത് ഇപ്പോഴും അത് കുടിച്ച് ഞാൻ കൊടുക്കുന്നു. പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ എൻ ടി വി സ്റ്റുഡിയോ സന്ദർശിക്കുകയും എൻ ടി വിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ സന്തോഷത്തോടെ അന്വേഷിച്ചറിയുകയും വളരെ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എൻ ടി വി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് അദ്ദേഹം തന്ന സ്നേഹം ഒരു വൈദികൻ എന്നുള്ളതിലുപരി അദ്ദേഹം യു എസ് ഗവൺമെൻറ്റിൻ്റെ സീനിയർ ബുഷ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ തൊട്ട് ആറ് പ്രസിഡൻറ്റുമാരോടൊപ്പം നേരിട്ട് സീനിയർ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മലയാളികൾക്കെല്ലാം അഭിമാനമായ ഒരു പ്രിയപ്പെട്ട വൈദികനാണ് അദ്ദേഹം. ഒരു വൈദികൻ എന്നതിലുപരി 25 വർഷമായി അതിലുപരിയായി അമേരിക്കയിൽ ഇത്രയും വലിയ സീനിയർ ഒഫീഷ്യലായി ജോലി ചെയ്യുന്ന മലയാളികൾ വളരെ ചുരുക്കമാണ്. അതിലൊരു മലയാളി എന്നുള്ള നിലയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അച്ഛന് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, 16-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ പോയിട്ട് ഇന്ന് അദ്ദേഹം ഏകദേശം 10-45 വർഷത്തിലധികമായി. ഇത്രയും കാലമായിട്ടും മലയാളം മറക്കാതിരിക്കുക, നമ്മൾ സംസാരിക്കുന്ന അതേ ഫ്ലുവൻസിയിൽ അതേ അക്സെൻറ്റിൽ മലയാളം സംസാരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ, മലയാളമാണ് എൻ്റെ റൂട്ട്സ്, അതൊരിക്കലും മറക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് പ്രചോദനമാണ് പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ്റെ വാക്കുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ തന്ന എല്ലാവിധ സ്നേഹത്തിനും സന്തോഷത്തിനും എൻ ടി വിക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് അച്ഛൻ.